കുഞ്ചൻ നമ്പ്യാരുടെ വളരെ പ്രസിദ്ധമായ ഒരു കവിത നമ്മൾ പഠിച്ചിട്ടുണ്ട്, കാലലില്ലാത്ത കാലം. അങ്ങനെ കാലലില്ലാത്ത കാലത്ത് അദ്ദേഹത്തെ ഒരു ഭാവനയാണ്, ലോകം നിശ്ചലമായി പോകുന്ന ഒരു ഭീതിതാവസ്ഥയാണ് അദ്ദേഹം അതിനെ ചിത്രീകരിക്കുന്നത്. അതുപോലെ ഇന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇന്ന് ഇന്റർനെറ്റ് നിന്നു പോകുന്ന ഒരു ലോകത്തെക്കുറിച്ച്, ഒരു മിനിറ്റ് അല്ല ഒരു ദിവസം ഒരുപക്ഷെ ഇന്റർനെറ്റ് ഇല്ലാതായാൽ ലോകത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രമാത്രം എത്ര ആത്മഹത്യകൾ ഉണ്ടാകുമെന്നോ എത്രയേറെ പ്രശ്നങ്ങൾ ഗുരുതരമാകുമെന്നോ ഒക്കെ നമുക്ക് പറയാനാവാത്ത വിധത്തിൽ നവമാധ്യമങ്ങളിലെ സ്വാധീനം അത്ര വലിയ രീതിയിൽ നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നു മാത്രമല്ല, നാം ഇന്നലകൾ വരെ പറഞ്ഞിരുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുടെയും അതുപോലെ സാമൂഹ്യ ബോധ്യങ്ങളുടെയും അന്തരീക്ഷം പൂർണ്ണമായി മാറിയിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു നോളജ് സൊസൈറ്റിയിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരാധുനിക ലോകത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൾച്ചർ റെവല്യൂഷൻ, ഒരു സാംസ്കാരിക പരിണാമത്തിന് നാം അറിഞ്ഞോ അറിയാതെയോ വിധേയരായിരിക്കുന്നു. അതുപോലെ ടെക്നോളജിക്കൽ ഡിറ്റർമിനേഷൻ, സാങ്കേതികമായ നിർണയവാദം നമ്മുടെ സമൂഹത്തെ നാം അറിയാതെ തന്നെ സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു യൂണിവേഴ്സൽ കൾച്ചർ തന്നെ, വിശ്വവ്യാപകമായ ഒരു പുതിയ നവസംസ്കാരം നമ്മുടെ സമൂഹത്തിലെ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു. നമ്മുടെ ജീവിതം തന്നെ ഒരു മൊബൈൽ ലൈഫായി, ഒരു റിയൽ ടൈം എഫക്റ്റിലേക്ക് നമ്മുടെ സമൂഹത്തെ മാറ്റിയിരിക്കുന്ന, നാം ആരും വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ സങ്കല്പങ്ങൾക്ക് ഒരു കാലത്ത് കടന്നു ചെല്ലാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ഒരു വലിയ ലോകം നമ്മുടെ മുന്നിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് നവമാധ്യമവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആധുനിക ശാസ്ത്ര വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം കാണുന്നത്. അങ്ങനെ വലിയ വലിയ നേട്ടങ്ങൾ ഉള്ളപ്പോൾ തന്നെ ചെറിയ ചെറിയ കോട്ടകൾ അതോടൊപ്പം ഉണ്ടായിരിക്കുന്നുവെന്ന ഒരു വ്യത്യസ്തമായ ശാസ്ത്രീയ അന്തരീക്ഷത്തിലാണ് നാം നിൽക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വിവരമാണ്, വിവരശേഖരണമാണ്. നോളജ് എന്ന് പറയുന്നത് അറിവാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നോളജ് ഉണ്ടാകും, പക്ഷേ നോളജ് ഉള്ളതുകൊണ്ട് മാർഗം ഇൻഫർമേഷന്റെ തമ്മിൽ പരസ്പര പൂരകമായിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ വിനിമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഫർമേഷനും നോളജും അറിവും ആ വിജ്ഞാനങ്ങൾ വിവരശേഖരണവും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ആണ് നമ്മൾ ലോകം പുതിയ രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. 1970 പേഴ്സണൽ കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുകയും 1981 ഇന്റർനെറ്റ് കണ്ടുപിടിക്കുകയും ചെയ്തതോടുകൂടി ആ ഡിജിറ്റൽ സംവിധാനങ്ങൾ, ഉപഗ്രഹങ്ങളും ഓപ്റ്റിക്കൽ ഫൈബേഴ്സും അനലോഗ് കമ്പ്യൂട്ടറും ഒക്കെ കണ്ടെത്തുന്നതോടുകൂടി നാം ഈ ഒരു യാഥാർത്ഥ്യ ലോകത്തിൽ നിന്ന് ഒരു വെർച്വൽ ലോകത്തിലേക്ക്, ഒരു പ്രതീതി ലോകത്തിലേക്ക് നാം എത്തപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി കണ്ടെത്തപ്പെട്ട ഉപകരണങ്ങൾ അല്ലെ, അതിൻ്റെ ടൂൾസായിട്ട് ഉപയോഗിക്കപ്പെട്ടത് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഡി ജി ക്യാമറ, ഡിജിറ്റൽ ടി വി, ഡി വി ഡി, ബ്ലൂറേ, മൊബൈല്, കേബിൾ ടി വി തുടങ്ങി എണ്ണമറ്റ പുതിയ ശാസ്ത്രീയ ടൂളുകൾ നമ്മുടെ ജീവിതത്തെ ഒരു വലിയ വികസിത പന്താവിലേക്ക് അല്ലെ ഒരു മൊബൈൽ ലൈഫിലേക്ക്, വിവര സാങ്കേതിക വിദ്യയുടെ ഒരു വലിയ വിശ്വലോകത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു. 2G നിന്ന് 3G, 4G, 5G വികസിക്കുമ്പോൾ നമ്മുടെ കേബിൾ നെറ്റ്വർക്ക് വേണ്ടാതെ നാം ലോകത്തെ ഒരു ഗ്ലോബൽ വില്ലേജായി നമ്മുടെ സമൂഹം പരിണമിക്കുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. സൈബർ കൾച്ചർ ഒരു നിത്യജീവിതത്തിന്റെ ഭാഗമായി വന്നിരിക്കുന്നു. നമ്മളൊന്നും ആവശ്യപ്പെട്ടിട്ടും ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ സമൂഹ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബജീവിതത്തിലെ, വ്യക്തി ജീവിതത്തിലേക്ക് IT വിപ്ലവത്തിന്റെ, വലിയ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ആ വികാസം നമ്മുടെ ജീവിതത്തെ ഏതാണ്ട് സമൂലമായി മാറ്റി തരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെ ഇന്റർനെറ്റ് കുറെ നേരം നിശ്ചലമായാൽ, നിങ്ങളുടെ മൊബൈൽ കേട് വന്നാൽ, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മാറ്റും. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ തലമുറ അത്തരം അവസ്ഥയിലേക്ക് മാറണം. നിങ്ങൾക്ക് പോലും പലപ്പോഴും അത് നേരിട്ട് അനുഭവപ്പെടാൻ കഴിയും. ഒരുപക്ഷെ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ പലരുടെയും കൈകൾ പരത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മൊബൈലിലായിരിക്കും. കാരണം സോഷ്യൽ മീഡിയയും ഇ ബുക്കും ബ്ലൂടൂത്തും വൈഫൈയും ഇ കൊമേഴ്സും ഇ റീറ്റെയിലറും ഇ മണി ട്രാൻസ്ഫറും തുടങ്ങി നമ്മൾ ഇന്നലെ വരെ എവിടെയൊക്കെ വേണ സ്ഥലങ്ങളിൽ പോയി സഞ്ചരിച്ച്, കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ വെറും വിരൽ സ്പർശങ്ങൾ കൊണ്ട് നമുക്ക് സാധ്യതമാകുന്ന ഒരു ലോകമാണ് നാം കണ്ടുവരുന്നത്. അങ്ങനെ എല്ലാ സൈബർ യുഗത്തിലേക്ക് പോയപ്പോൾ തന്നെ അതിന്റെ മെച്ചങ്ങൾ, അതിന്റെ അഡ്വാൻറ്റേജസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന് കുറേ ഡിസഡ്വാൻറ്റേജസ് നമ്മൾ കണ്ടുപിടുത്തുന്നുണ്ട്. അതായത് ഒന്ന് സൈബർ ക്രൈം, അതുപോലെ സൈബർ ഹൊറർ, സൈബർ വാർ. അങ്ങനെ
ഒരേ സമയം അത് ശാസ്ത്രത്തിന്റെ എല്ലാ കാലഘട്ടത്തിലും ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളെ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന് താല്പര്യമുള്ള അല്ലെങ്കിൽ അതിന് നിഷ്പക്ഷ നിശ്ചിന്ത താല്പര്യമുള്ള ആളുകൾ അതേ ടെക്നോളജിയായി ഉപയോഗിച്ചുകൊണ്ട് ശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ശാസ്ത്രത്തെ വിനാശകരമായി ഉപയോഗിക്കുന്ന രീതി അതെല്ലാ കാലത്തും മനുഷ്യന്റെ ഒരു മാനസിക ഭാവം അല്ല മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണ്. അങ്ങനെ ഐ ടി ലോകത്തിലെ സാമൂഹ്യ വിപ്ലവം ഉണ്ടാകുന്ന സമയത്ത് തന്നെ അതിനെ ഈ വിനാശകരമായ ഉപയോഗങ്ങളും സൈബർ ക്രൈമുകള് സൈബർ ഹൊററുകള് നമുക്കറിയാം നമ്മുടെ കുട്ടികൾ പലരും ആത്മഹത്യ ചെയ്യുന്നത് പോലും ഇത്തരമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മുടെ മനഃശാസ്ത്രജ്ഞന്മാർ പഠിക്കുന്നു മാത്രമല്ല അവർ വേവലാതിപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. കാരണം നമുക്കൊന്നും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നു. അതിനെ എങ്ങനെ നേരിടും എന്നതിനെ സംബന്ധിച്ച് കാരണം രാത്രിയിൽ കുട്ടികൾ ഇതിൽ കളിച്ച് ഇതിലേക്ക് ഇറങ്ങിപ്പോയി സ്വയം മാരകമായ മുറിവുകൾ ഉണ്ടാക്കി ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് തന്നെ പോകുന്നു എന്ന് മാത്രമല്ല ഈ കുട്ടികളുടെ ഇന്നിപ്പോ ആണെങ്കിൽ ഈ പറയുന്ന ഉത്തേജക മരുന്നുകളുടെ അല്ലെങ്കിൽ കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനൊക്കെ തന്നെ ഇത് ഒരു മാധ്യമമായി മാറുന്നു എന്നതുകൊണ്ട് ഈ മാധ്യമത്തിന്റെ കുഴപ്പമാണെന്നല്ല പറയുന്നത്, മറിച്ച് അതിനെ ആപിതത്തിലേക്കും ഉപയോഗിക്കപ്പെടുന്നു എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഐ ടി ലോകത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ സൈബർ ലോകത്തിന്റെ പ്രത്യേകത ഇത് ഭൂപരിധി ഇല്ലാത്തതാണ് എന്നാണ്. കാരണം നമുക്കിവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയിൽ എത്രയോ ദൂരെ ഉള്ള ഏതൊരു രാജ്യത്തിരിക്കുന്ന ഒരു മനുഷ്യനുമായി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പറയുന്നത് ഒരു കോൺസ്റ്റന്റ് സ്റ്റേറ്റ് ഓഫ് ഫ്ലക്സ്, അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരതയുടെ രാജ്യമാണ് നമ്മൾക്ക് ഈ സൈബർ ലോകം തുറന്നിരുന്നത്. ലോകം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന്റെ ഒരു വലിയ ചിത്രം നമുക്ക് അറിയാനും കണക്കാനും കാണാനും കഴിയുന്നു. അങ്ങനെ നമ്മുടെ സമൂഹം തന്നെ ഒരു ഓൺലൈൻ സൊസൈറ്റിയായി അല്ലെങ്കിൽ ഒരു വെർച്വൽ സൊസൈറ്റിയായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ സഞ്ചരിക്കേണ്ട ആവശ്യങ്ങൾ പോലും പല കാര്യങ്ങൾക്കും സഞ്ചരിക്കാതെ തന്നെ പല കാര്യങ്ങളും സ്വന്തമായി നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് മുറിയിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് SMS ഉപയോഗിക്കാം, MMS ഉപയോഗിക്കാം, ഇമെയിൽ, ചാറ്റ്, വീഡിയോ, സൈറ്റ് തുടങ്ങിയ ധാരാളം ഓപ്ഷനുകൾ നമ്മൾ കണ്ടിട്ടുള്ളതും ഇനി കാണാനും ഒരുപക്ഷെ ഇനിയും അതിനേക്കാൾ വലിയൊരു വികസിതമായിട്ടുള്ള ഒരു വിപ്ലവത്തിലേക്കായിരിക്കും IT രംഗം അല്ലെ സൈബർ രംഗം എത്താൻ പോകുന്നത് എന്ന കാര്യം നാം മനസ്സിലാക്കുകയും വേണം. ഇത് ശാസ്ത്രത്തിന്റെ അപാരമായ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ഇന്ന് വരെ ലോകം കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളൊന്നും ഈ മൊബൈൽ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമ്മുടെ വിരൽ തുമ്പത്ത് ലോകത്തിന്റെ ഏതെങ്കിലും എത്താൻ കഴിയുന്ന ഈ സമൂഹം, ഈ അവസ്ഥ, ഈ വെർച്വൽ സൊസൈറ്റി ഒരു പുതിയ കൾച്ചറൽ എവല്യൂഷൻ അതാ പറഞ്ഞ ഒരു സാംസ്കാരിക പരിണാമത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിയിരിക്കുന്നു. കാരണം ബന്ധങ്ങളുടെ എങ്ങനെയാണ് സമൂഹമായി നമുക്ക് കോണ്ടാക്ട് ചെയ്യേണ്ടതിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഒരു ടെക്നോളജിക്കൽ എവല്യൂഷൻ അല്ലെ ഒരു ജിയോഗ്രഫിക്കൽ ആൻഡ് ഇക്കോളജിക്കൽ ഫാക്ട്സിലേക്ക് നമ്മൾ പോകുന്ന ഒരു ഫ്യൂച്ചറിലേക്ക് പോകുന്ന വലിയൊരവസ്ഥ. കാരണം വേഗത, നമുക്ക് കാര്യങ്ങൾ പണ്ടൊക്കെ മണിക്കൂറുകളോട് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ നിമിഷങ്ങൾ കൊണ്ട് സാധിക്കുന്നു. കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ നിന്നും അങ്ങേ അറ്റത്തേക്ക് നമുക്ക് എത്തി അല്ലെങ്കിൽ നേരിട്ട് കാണാൻ കഴിയുന്നൊരവസ്ഥ. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന എന്ത് നമ്മുടെ ജീവിത നിലവാരത്തെ തന്നെ ഏറെ മാറ്റി തീർക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലം നമ്മുടെ ശാസ്ത്രം അല്ലെങ്കിൽ ഈ സൈബർ ലോകം നമുക്ക് നൽകിയിരിക്കുന്നു എന്നത് വളരെ അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ്. നേരത്തെ ഒക്കെ നമ്മൾ പറയുന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത് സംസ്കാരം രൂപപ്പെടുന്നത് സാങ്കേതിക വിദ്യയിലൂടെയാണ് എന്നെങ്കിൽ ഇന്ന് സാങ്കേതിക വിദ്യയിലൂടെ സംസ്കാരം രൂപപ്പെടുന്നു. കാരണം ഇന്ന് നമ്മുടെ ഗൃഹാന്തരീക്ഷങ്ങളിൽ പോലും നമ്മുടെ മനുഷ്യ ബന്ധങ്ങളിൽ പോലും ഈ സാങ്കേതിക വിദ്യ ഉണ്ടാക്കിയിരിക്കുന്ന വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം നമുക്ക് പണ്ട് ആളുകളുമായി ഇടപെടുന്നതിലൂടെ അല്ല രാജ്യങ്ങളുമായി വ്യത്യസ്ത സമൂഹങ്ങളുമായി ഇടപെടുന്നതിലൂടെയാണ് നമ്മൾ പുതിയ പുതിയ സാംസ്കാരിക ലോകത്തേക്ക് കടന്നുപോയിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ സംസ്കാരത്തെ രൂപീകരിക്കുന്നതിലേക്ക് ഈ സാങ്കേതികവിദ്യ എത്തിയിരിക്കുന്നു എന്നത് നമ്മുടെ വീടുകളിൽ നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. മാതാപിതാക്കൾ പ്രായമാകുന്നവരും കുട്ടികൾ തമ്മിൽ തലമുറകൾ തമ്മിലുള്ള പഴയ ആ പറയുന്ന നമ്മുടെ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് കുറെ കൂടി വികസിച്ചു പോയിട്ടില്ലേ എന്നൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടിരിക്കുന്നു. സംസ്കാരവും സാങ്കേതിക വിദ്യയും ഈ ടെക്നോളജിക്കൽ ഡിറ്റർമിനേഷനിലൂടെ സാങ്കേതിക നിർണയത്തിലൂടെ നമ്മുടെ സംസ്കാരവും സാങ്കേതിക വിദ്യയും സമന്വയിക്കപ്പെടുകയും അത് ഒരു പുതിയ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള മുമ്പേ പറഞ്ഞതുപോലെ ഒരു പുതിയ വർഗത്തെ തന്നെ നമ്മുടെ സമൂഹത്തിലേക്ക് സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ നമ്മളെ പഴയ മാർസിയൻ കൺസെപ്റ്റിലെ വൈരുദ്ധ്യമല്ല ഇവിടെ പറയുന്നത്, മറിച്ച് ഒരു ഉപരിവർഗവും ഒരു ഉപരിവർഗമല്ലാത്ത ഒരു വർഗവുമായി ഇത് മാറ്റം. കാരണം സാങ്കേതിക വിദ്യകൾ അറിയാവുന്ന ഒരു പുതിയ വർഗവും ഈ സാങ്കേതിക വിദ്യയ്ക്ക് ഒട്ടും വഴങ്ങാൻ കഴിയാത്ത മറ്റൊരു വിഭാഗവും തമ്മിലുള്ള വളരെ വൈരുദ്ധ്യാലമായ ഒരു സാമൂഹ്യ ബന്ധം നമ്മൾ സൃഷ്ടിക്കപ്പെടുന്ന നമ്മളെ സൂചിപ്പിച്ചത് നമ്മുടെ വീടുകളിൽ തന്നെ വളരെ ഔട്ട് ഓഫ് ഫാഷൻ നമുക്ക് മൊബൈൽ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മൊബൈലിന്റെ ആധുനിക രൂപങ്ങൾ ഉപയോഗിക്കാൻ കഴിയാത്ത ആളുകള്
അല്ലെ എസ്എംഎസ് ഉപയോഗിക്കാൻ അറിയാത്തവരെ അല്ലെങ്കിൽ നമ്മൾ പല വീഡിയോ ചാറ്റ് ചെയ്യാൻ അറിയാത്ത ആളുകളൊക്കെ വെറും അജ്ഞന്മാരോ ദുർഗുണന്മാരോ ആക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ അവബോധം. അതുകൊണ്ട് അവര് അങ്ങനെ സൈഡ്ലൈൻ ചെയ്യപ്പെടണമെന്നല്ല പറയുന്നത്, മറിച്ച് സ്വാഭാവികമായും അത്തരൊരവസ്ഥയിലേക്ക് സമൂഹത്തിൽ ഒരു വലിയ വേർതിരിവ് അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യാത്മകത സ്വയം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്ന് മാത്രമല്ല, ഈ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിലെ പുതിയ പുതിയ സമ്പ്രദായങ്ങൾ നമ്മൾ രൂപപ്പെടുന്നു. ഒന്ന് വിപണി, നമ്മുടെ മാർക്കറ്റ്, കമ്പോളം. നമ്മുടെ കമ്പോളത്തിൽ വികസിക്കുന്നത് സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. പഴയകാല കമ്പോളത്തിന്റെ, പഴയകാല കച്ചവടത്തിന്റെ, പഴയകാല വ്യവസായത്തിന്റെ, പഴയകാല അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ ഒന്നും അവസ്ഥയല്ല നമുക്കുള്ളത്. ഇന്ന് നാം ഇവിടെ ഇരുന്നുകൊണ്ട് വിപണി അല്ലെങ്കിൽ വിപണിയെ നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സൈബർ ലോകമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരേ സ്വഭാവക്കാരായിട്ടുള്ള ഇപ്പം വ്യവസായികൾ, നമുക്ക് ഒരേ ചിന്തിക്കുന്ന, ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരുടെ, ഒരേ ജോലി ചെയ്യുന്നവരുടെ, ഒരേ വ്യവസായം ചെയ്യുന്നവരുടെ, അല്ലെ ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ മാത്രമായിട്ടുള്ള ഒരു പുതിയ കൾച്ചർ, ഒരു പുതിയ സംസ്കാരം, ഒരു പുതിയ ആചാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു എന്നത് ഈ സൈബർ യുഗത്തിൻ്റെ ഗുണമോ ഒരുപക്ഷെ ദോഷമായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, നാം ഇപ്പം മൊബൈലിലെടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, ഗുരുവായൂർ അമ്പലത്തിൻ്റെയും അല്ലെ ഭക്തി വ്യവസായത്തിൻ്റെയും മനുഷ്യ ദൈവങ്ങളുടെയും ഒക്കെ പ്രത്യേക പ്രത്യേക ഗ്രൂപ്പുകൾ അവരാണ് ഈ രംഗത്ത് ഇറങ്ങിയെന്നുകൊണ്ട് ഈ മേഖലയെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ വ്യാപകമായൊരു ശ്രമം എന്ന് പറഞ്ഞാൽ കമ്പോളത്തെ വികസിപ്പിക്കാനുള്ള ഇത്തരം ഗ്രൂപ്പുകളുടെ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നുണ്ട്. അതുപോലെയാണ് ഡിസ്ട്രിബ്യൂഷൻ, വിതരണക്രമം, എന്ത് സാധനങ്ങൾ എവിടെ നമുക്ക് എത്തിക്കാനുള്ള, അത് എങ്ങനെ വിതരണം, ഓൺലൈൻ വ്യാപാരങ്ങൾ. അപ്പൊ അത്തരം വിതരണ സമ്പ്രദായങ്ങള് അതിനെ എങ്ങനെ ഉപയോഗിക്കാം, ഉപയോഗിക്കുന്ന പറഞ്ഞാൽ അതിന്റെ ഗുണഗണങ്ങളെ നമ്മളെ വർണ്ണിച്ച് കേൾപ്പിച്ച് തെറ്റായ ഒരു സാധനത്തെ പോലെ നമ്മൾ ശരിയാക്കി ബോധ്യപ്പെടുത്തുകൊണ്ട് വരാൻ കഴിയുന്ന കമ്പോളത്തിന്റെ വലിയൊരു സാധ്യതയെ ഈ സൈബർ യുഗം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നത് അത് ഗുണകരമാണോ ദോഷകരമാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. അതുപോലെ മറ്റൊന്നാണ് ആശയവിനിമയ രംഗത്ത്. നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ട് എഴുതിക്കൊണ്ടിരുന്ന കാലത്ത്, എഴുതി പ്രസിദ്ധീകരിച്ചിരുന്ന പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്ന കാലത്ത് ഇന്ന് പുസ്തകങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, അച്ചടിക്കേണ്ട ആവശ്യങ്ങളില്ലാത്ത വിനിമയത്തിൻ്റെ ഒരു ലോകത്തിലേക്ക്, വ്യവഹാരങ്ങളുടെ ഒരു ലോകത്തിലേക്ക് നാം എത്തപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പം പുസ്തകം ഇന്നിപ്പോൾ ഈ ബുക്ക് നമ്മളൊക്കെ അറിയാം, ഇന്ന് പല മാധ്യമങ്ങളും മലയാളത്തിൽ ഇപ്പം മംഗളം മാസം ഈ വാരികയില്ല, ഇന്ത്യ ടുഡേ വാരികയില്ല. പക്ഷേ നിങ്ങൾ ശബരിഗത്തിൽ ചെന്ന് നോക്കിയാൽ വളരെ കൃത്യമായി മംഗളം മാസം എപ്പോഴും കൃത്യമായിട്ട് ഇറങ്ങുന്നുണ്ട്, വാരിക ഇറങ്ങുന്നുണ്ട്. ഇന്ത്യ ടുഡേ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ലോകത്തിലെ ഏത് മാധ്യമവും, ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ മാധ്യമങ്ങൾ തൊട്ട് ഏറ്റവും കുപ്രസിദ്ധമായ മാധ്യമങ്ങൾ വരെ നിങ്ങളുടെ വിരൽ സ്പർശത്തിൽ നിങ്ങളുടെ മൊബൈൽ കിട്ടും എന്ന് പറയുന്നത് വലിയൊരു വ്യത്യാസമായി നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നു. അപ്പോൾ പുസ്തകം വായന നഷ്ടപ്പെടുന്നൊക്കെ നമ്മൾ ചില ആൾ പറയാം, വായന ഒരിക്കലും കുറയുന്നില്ല, വായന വർദ്ധിക്കുന്നു. പക്ഷേ വായനയുടെ രൂപങ്ങൾ മാറുന്നു, വായനയുടെ ഈ വായനയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് സ്വാഭാവികമായി ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ഒരു സാംസ്കാരിക വിനിമയത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതുപോലെ ഇതേ സമയം തന്നെ നമ്മൾ വിരുദ്ധമായിട്ടുള്ള മതത്തിന്റെയും ആത്മീയതയുടെയും അന്ധവിശ്വാസങ്ങളുടെയും കുട്ടിച്ചാത്തന്മാരുടെയും പ്രചാരണത്തിന് വേണ്ടി ഇതേ മാധ്യമങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതായത് പറഞ്ഞത് നമ്മുടെ ഗുരുവായൂർ ഉണ്ടാകുന്ന അത്ഭുതത്തെക്കുറിച്ച് അല്ലെ വട ഇവിടെ ലോകത്തിന്റെ ഇവിടെ നടക്കുന്ന അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഏത് ഗ്രാമാന്തരങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന വളരെ ദൂഷ്യമായിട്ടുള്ള ഒരു അവസരമുണ്ട്. ദാറ്റ് മീൻസ് ഇതൊരു വലിയ ഇവല്യൂഷൻ, നാം കരുതിയിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇന്നലകളിൽ പറഞ്ഞിരുന്നതല്ലാത്ത വലിയൊരു സാമൂഹിക പരിണാമത്തിന് ഈ മീഡിയം അല്ലെങ്കിൽ സൈബർ സംസ്കാരം വളർത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആ സൈബർ സംസ്കാരം ഒരു യൂണിവേഴ്സൽ കൾച്ചറിലേക്ക്, ഒരു വിശ്വവ്യാപകമായിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ കൾച്ചറിലേക്ക് നമ്മുടെ സമൂഹത്തെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. കമ്മ്യൂണിക്കേഷന്, ആശയവിനിമയത്തിന് നാം പണ്ട് ഉപയോഗിച്ചിരുന്ന എല്ലാ മോഡുകളും മാറിയിട്ട് അത് ശബ്ദത്തിൻ്റെയും ഇമേജിൻ്റെയും അതുപോലെ തന്നെ ക്യാരക്ടറിൻ്റെയും ഒക്കെ രൂപത്തിൽ നമ്മുടെ ആശയവിനിമയ മണ്ഡലം പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ മീഡിയത്തിൽ നമുക്ക് ഒത്തിരി മീഡിയങ്ങളും പേര് പറഞ്ഞു, SMS പോലെയുള്ള ബ്രൗസിങ് ഡിജിറ്റൽ ഫോട്ടോയോ ആനിമേഷൻ വീഡിയോയോ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയിട്ടുള്ളതല്ല. നമുക്കറിയാം, നമ്മൾ കാണുന്ന സിനിമകൾ പോലും ഈ സിനിമകളിലെ 10 പേരെ അഭിനയിപ്പിച്ചത് 10,000 പേരെയായിട്ട് കാണിക്കാൻ നമ്മൾ കാണുന്ന സിനിമകളൊക്കെ തന്നെ വളരെ കൃത്യമായും ഈ പറയുന്ന ആനിമേഷനുമായിട്ട് ടെക്നോളജിക്കൽ ഗ്രോത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ കാലത്തിനും ദേശത്തിനും അതീതമായി നമ്മുടെ സാമൂഹിക ബോധങ്ങളെ, സാമൂഹിക ചിന്താ പദ്ധതികളെ, നമ്മുടെ വിനിമയ മാർഗങ്ങളെ കാലദേശാതീതമായ ബോധ വിപുലീകരണത്തിനും ബോധ നശീകരണത്തിനും വേഗതയ്ക്കും അങ്ങനെ എല്ലാം തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഗ്ലോബൽ വില്ലേജിലേക്ക് നമ്മുടെ സമൂഹത്തെ എത്തിക്കാൻ നവമാധ്യമങ്ങൾക്ക് സൈബർ ലോകത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ ജീവിതം തന്നെ ഒരു മൊബൈൽ ലൈഫായി.
നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിൽ ഇന്നലെ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കമ്മ്യൂണിക്കേഷന്റെ സാങ്കേതിക വിദ്യ വളരെ വികസിച്ചു എങ്കിൽ പോലും നമ്മൾക്കിടയിലെ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞിരിക്കുന്നു എന്ന കാര്യം നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിജീവിതത്തിൽ അറിയാൻ കഴിയുന്ന ഒരു കാര്യം. എന്താണ് പണ്ട് കത്തയക്കുക എന്ന് പറയുന്നത്? ഇനിയിപ്പോൾ കത്തയക്കുന്ന പ്രസക്തിയില്ല. ഫോൺ ലാൻഡ് ഫോണുള്ള കാലത്ത് ലാൻഡ് ഫോണിൽ വിളിക്കുമായിരുന്നു, ഇന്ന് ലാൻഡ് ഫോണിൽ ആരും വിളിക്കുക, മൊബൈൽ ഫോണിലും വിളിക്കുന്നില്ല. കാരണം എന്താണ്? നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഇന്ന് നമുക്ക് സംസാരിക്കാതെ തന്നെ നമ്മുടെ നാക്കുപയോഗിക്കാതെ, നമ്മുടെ അയൽവക്കാരെ ഉപയോഗിക്കാതെ, നമ്മുടെ സുഹൃത്തുക്കളെ ഉപയോഗിക്കാതെ, മക്കളെ ഉപയോഗിക്കാതെ, അല്ല അച്ഛനെ ഉപയോഗിക്കാതെ, അങ്ങനെ ഒരു മീഡിയവും ഇല്ലാതെ തന്നെ വളരെ പെട്ടെന്ന് നമ്മുടെ ആശയം കമ്മ്യൂണിക്കേഷൻ വളരെ സുസാധ്യമായിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നാം എപ്പോഴും ഒരു റിംഗ് ടോൺ പരിധിയിൽ നിൽക്കുകയാണ്. ആ റിംഗ് ടോൺ നമുക്കറിയാം, ഉറക്കത്തിൽ നമ്മൾ മൊബൈൽ കൂടെ വെക്കുകയാണ്. ഒരു റിംഗ് ടോൺ വന്നാൽ ഞെട്ടിയുണരുന്നു. ഒരു ദിവസം എത്രയാണ് നമ്മൾ ഒരു മൊബൈൽ ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? 2014 ഒരു പഠനത്തിൽ പറയുന്നത് ഏതാണ്, ദിവസം 127 മിനിറ്റ് ഒരാൾ മൊബൈലിൽ. 2014 എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു 8 വർഷം മുമ്പത്തെ കാര്യം പറയുന്നത്. അതായത് ഒരു ദിവസം എത്ര മണിക്കൂറാണ് നിങ്ങൾ മൊബൈലിന് വേണ്ടി ചിലവഴിക്കുന്നത്, ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് നിങ്ങൾ മൊബൈൽ പരിശോധിക്കുന്നത്, ഒരു പ്രാവശ്യം എത്ര മിനിറ്റ് എത്ര പ്രാവശ്യമാണ് നിങ്ങൾ മൊബൈലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സമയം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഇന്ന് നമ്മൾ മൊബൈലിന് വേണ്ടി ചിലവഴിക്കും. കാരണം ഒന്ന് റിങ് ചെയ്താൽ ഉടനെ ആരാണെന്ന് അറിഞ്ഞാൽ ആകാംക്ഷ ഉടനെ വിളിച്ച് തിരിച്ചു മറിച്ച് നോക്കി ഒരു മെസ്സേജ് വരുന്നു, മെസ്സേജ് നമ്മൾ ആകാംക്ഷപ്പെടുത്തുന്നു, അത് 10 മിനിറ്റ് ഉടനെ വികസിപ്പിക്കുന്നു. അത് നമ്മളുമായി ബന്ധപ്പെട്ടതല്ല, നമ്മുടെ ശത്രുവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഉടനെ അത് എല്ലായിടത്തേക്കും എത്തിക്കാനുള്ള ശ്രമം. നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു സമയം നമുക്ക് ഈ പറയുന്ന മേഖലയിൽ നമ്മൾ വിനിയോഗിക്കുന്നു. ഓഫീസുകളിൽ പോലും ചെന്നാൽ പലപ്പോഴും നമുക്ക് ആളുകൾ മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഒരവസ്ഥയില്ല. നമ്മുടെ ബന്ധങ്ങൾ ആവിധത്തിലേക്ക് ഗുണകരമായും അതേസമയം ദോഷകരമായും, കാരണം എന്താ വെച്ചാൽ ദോഷകരം എന്ന് പറയാൻ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തരെ എത്രമാത്രം അപകീർത്തിപ്പെടുത്താൻ വേണമെങ്കിൽ നമുക്ക് ഈ മീഡിയ ഉപയോഗിക്കാം. ആ രീതിയിൽ മോഫ് ചെയ്തുകൊണ്ട്, പുതിയ സൃഷ്ടി നടത്തിക്കൊണ്ട്, എഡിറ്റ് ചെയ്തുകൊണ്ട്, അല്ലെ ഫോട്ടോഷോപ്പ് ചെയ്തുകൊണ്ട് ഒക്കെ തന്നെ നമ്മുടെ ജീവിതത്തെ അവിധത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു പുതിയ നാഗരികതയുടെ സംസ്കാരം നമ്മുടെ മുന്നിലുണ്ടായിട്ടുണ്ട്. ഈ നാഗരികത നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് അതിൻ്റെ ഗുണങ്ങൾ പോലെ തന്നെ അതിൻ്റെ ദോഷങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന്, മറ്റുള്ളവരെ ശല്യപ്പെടുത്താൻ നമുക്കിനി അത് ഉപയോഗിക്കാം. മറ്റൊന്ന് നുണ പറയാം. നുണ പറയാൻ ഈ മാധ്യമത്തെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. നമ്മൾ അത് നിങ്ങൾക്കറിയാം, മനോരമയുടെ വൈറിയൽ എന്ന് പറഞ്ഞിട്ടൊരു എല്ലാ ആഴ്ചയിലും മനോരമ പത്രത്തിൽ വൈറിയൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അതിൽ ആ ആഴ്ചയിൽ വന്നിട്ടുള്ള ലോകത്ത് നുണയായിട്ട് പ്രചരിപ്പിക്കുന്ന വീഡിയോകളുടെയും അല്ലെങ്കിൽ ഉള്ള അതിൻ്റെ യഥാർത്ഥ വീഡിയോ എവിടെയാണ്, യഥാർത്ഥ സംഭവം എന്താണ് എന്നൊക്കെ കാണിക്കുന്ന ഒരു പങ്ക്തി മലയാള മനോരമയ്ക്ക് തന്നെയുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ കാണുന്നതെല്ലാം ശരിയല്ല. ഇപ്പം പാടെ നമുക്കറിയാം, പർവ്വതം ഇടിഞ്ഞു വീഴുന്നതായി, എന്നിട്ട് നാല് ചൂടിലെ കിടക്ക് ഹൈറേഞ്ചിൽ മല ഇടിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുക്കുക. ഇതൊരു പക്ഷേ 10 വർഷം മുമ്പ് ഏതെങ്കിലും മറ്റൊരു രാജ്യത്ത് നടന്ന ഒരു പർവ്വതത്തിന് ഇടിച്ചിലായിരിക്കും. പക്ഷെ അത് എടുത്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും. അല്ലെ, പേമാരി പോലെ എന്നെ റോഡ് മുങ്ങിയിരിക്കുന്നു, ഇങ്ങനെ നുണ പറയാനും പ്രചരിപ്പിക്കാനും. അല്ലെ, നമ്മളെ പോലെ ഒരാൾ അവിടെ ഇരിക്കുന്നു, ഞാനല്ല മറ്റൊരിടത്ത് ആ സമയത്ത് ഉണ്ടായിരുന്നു, അയാൾ വേറെ രീതിയിൽ മറ്റൊരാളുമായിട്ട് ഇടപെട്ട് നടത്തിക്കുന്നു, നിങ്ങളുടെ കുട്ടി ഇന്ന രീതിയിൽ എന്നെ ലോകത്ത് സഞ്ചരിക്കുന്നു, ഇങ്ങനെ നമ്മളെ വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കാനും ഈ മീഡിയത്തെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നത് നാം വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട കാര്യമാണ്. നമ്മൾ പണ്ടുപെട്ടേ പറയാറുണ്ട്, കാണുന്നതെല്ലാം നേരാണ്. അല്ല, ഈ ലോകത്തിൽ, വെർച്വൽ ലോകത്തിൽ, സൈബർ ലോകത്തിൽ കാണുന്നതിനെല്ലാം നേരാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ നവമാധ്യമങ്ങൾ നമ്മുടെ മുന്നിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുന്ന ഒരു ലോകമെന്ന്. ഒരു ലോകത്തെ, സൈബർ ലോകം നമ്മളിലൂടെ ഗുണങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒട്ടേറെ മാർഗങ്ങളും അതേ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഏത് സംസ്കാരത്തിലായാലും ഏത് മേഖലയിലായാലും അതിനെ ക്രിയാത്മകമായി, സക്രിയമായി, ഗുണാത്മകമായി, എത്തിക്കലായി ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് അപകടകരമായിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതേസമയം തന്നെ ഈ സൈബർ യുഗം നമ്മുടെ ലോകത്തിൽ പുതിയ ചില ഭാഷകൾ, പുതിയ ചില രീതികളൊക്കെ നമ്മുടെ, നമ്മളിപ്പോൾ പണ്ടത്തെ പോലെ, പണ്ട് നമ്മൾ ഗ്രാമർ പഠിക്കുന്ന കാലത്ത് ഇന്ന രീതിയിൽ എഴുതണം, ഇന്ന രീതിയിൽ പറയണമെന്നൊക്കെ സാർമാർ പറയായിരുന്നു. ഇനിയിപ്പോൾ അതിനൊന്നും ഒരു പ്രസക്തിയില്ല. കാരണം എന്താണ്? ഈ സൈബർ യുഗം, ഈ നമ്മുടെ പറയുന്ന ക്ലിയർ അല്ലെങ്കിൽ ഇതിൻ്റെ കീബോർഡ്, പുതിയ ചില ഭാഷകൾ നമ്മൾക്ക്, ഇമോജികൾ അല്ലെ സിമിലീസ് ഒക്കെ തന്നെ കൊണ്ടുവന്നിരിക്കുന്ന സ്മൈലീസ് ഒക്കെ വളരെ കൃത്യമായി പുതിയ ഭാഷകളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. മംഗ്ലീഷ് പോലെയുള്ള പുതിയ ഭാഷകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സമഗ്രമായ മണ്ഡലങ്ങളിലേക്കെല്ലാം തന്നെ ഈ സൈബർ യുഗത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് അതിനെ, അതിൻ്റെ 90% ഗുണങ്ങളുള്ളപ്പോൾ തന്നെ അതിൻ്റെ ഒരു 10% സ്വാഭാവികമായും അതിൻ്റെ ഡീമെറിറ്റുകളുണ്ട്. ഈ ഡീമെറിറ്റുകളെ തരണം ചെയ്തുകൊണ്ട് ഇതിനെ ഗുണാത്മകമായി പ്രയോജനപ്പെടുത്തുക എന്നതാണ് നമ്മെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തനത്തിന് മണ്ഡലത്തിൽ നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് മാത്രമാണ് ആ സോഷ്യൽ മീഡിയ സംസ്കാരത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്.
കേരളത്തിലെ നിങ്ങൾക്കറിയാം കേരളത്തിലെ പത്രപ്രവർത്തനം ആരംഭിക്കുന്ന 1847-ൽ ഹെർമൻ ഗുണ്ടർട്ടിന്റെ രാജ്യസമാചാരം എന്ന കൃതിയിലൂടെ അല്ലെങ്കിൽ പത്രത്തിലൂടെയാണ്. ഹെർമൻ ഗുണ്ടർട്ട് ആണ് ഇവിടെ വന്നിട്ട് ആദ്യമായി ഒരു പത്രം, പത്രം മാത്രമല്ല അദ്ദേഹം ഇവിടുത്തെ മലയാളത്തിൽ ആദ്യം ഡിക്ഷണറി ഉണ്ടാക്കുന്നത്, വ്യാകരണം ഉണ്ടാക്കുന്നത്, മലയാളത്തിൽ ധാരാളം കൃതി ഉണ്ടാക്കുന്നത്, അച്ചടി മാർഗം സ്വീകരിക്കുന്നത്, അങ്ങനെ അദ്ദേഹം എഴുതിയ ധാരാളം പുസ്തകങ്ങൾ മലയാളത്തിൽ അച്ചടിച്ചു. പ്രത്യേകിച്ച് ഇവിടുത്തെ വലിയ വിദ്വാൻമാരും പണ്ഡിതന്മാരും ഒക്കെ വിരാജിച്ചിരുന്ന മലയാള ഭാഷയിൽ ഒരു ഡിക്ഷണറി ഉണ്ടാക്കാൻ വിദേശത്തുനിന്ന് ഒരു സായിപ്പ് വരേണ്ടി വന്നു എന്ന ഗതികേട് നമ്മളിപ്പോഴും അതിനെ ഗതികേടായിട്ടല്ല കാണുന്നത്. നമ്മൾ വലിയ പണ്ഡിതന്മാരും മടുക്കന്മാരും അല്ലെ എന്താ പറയുന്നത് മണിപ്രവാള സാഹിത്യകാരന്മാരുടെയൊക്കെ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് ഹെർമൻ ഗുണ്ടർട്ട് ആദ്യമായി ഒരു മലയാള പത്രം രാജ്യസമാചാരം വന്നത്. ദിനപത്രമൊന്നും ആയിരുന്നില്ല, മാസത്തിലോ ആഴ്ചയിലോ ഒക്കെ ഇറങ്ങുന്ന പത്രമായിരുന്നു. അങ്ങനെ തുടങ്ങിയ മലയാള പത്രമേഖലയിൽ ഇന്ന് നമ്മുടെ മാധ്യമ മേഖലയിൽ 15 ദിനപത്രങ്ങളുണ്ട്. 15-ലേറെ ദിനപത്രങ്ങളും 12-ലേറെ വാരികകളും എണ്ണെടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള മാസികകളും 15-ലേറെ ചാനലുകളും അതുപോലെ തന്നെ എണ്ണം പറയാനാവാത്ത യൂട്യൂബ് ചാനലുകളും എന്തിന് 100 കോടിയിലേറെ പത്രവായനക്കാർ ലോകമെമ്പാടും അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവരിപ്പോഴും ഉണ്ട് എന്നാണ് ഈ അടുത്ത കാലത്തുള്ള കണക്ക്. ഇതൊക്കെ ദിവസം തോറും മാറുന്ന കണക്കുകളാണ്. എന്തായാലും ഈ സൈബർ ലോകത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ പ്രിന്റ് മീഡിയ ആൻഡ് വിഷ്വൽ മീഡിയയിൽ വലിയ താഴ്ചകൾ സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല പുതിയ പുതിയ മീഡിയകൾ ദൈനംദിനമായി വന്നുകൊണ്ടിരിക്കുന്നു എന്നത് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ പറയാൻ കാരണം ഇങ്ങനെ ദൈനംദിനമായ യൂട്യൂബ് ചാനലുകളും ഈ പറയുന്ന വിഷ്വൽ മീഡിയാസും ഒക്കെ തന്നെ നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ നമ്മളെ പോലുള്ള ഒരു മാധ്യമത്തിന് അല്ലെ ഇത്തവാദികൾ പ്രതിനിധീകരിക്കുന്ന ആശയമണ്ഡലത്തിന് എത്രമാത്രം സാധ്യതകളിലേക്കാണ് നമ്മൾ എത്തപ്പെടുന്നത് എന്ന് സ്വയം വിമർശനപരമായി പരിശോധിക്കാൻ എന്നെ പറയുന്നു. നമ്മുടെ ഇവിടുത്തെ മത്ര അല്ലെങ്കിൽ മതാധിപത്യ ശക്തികളും അവരുടെ മാധ്യമങ്ങളും അതുപോലെ മുതലാളിത്തവും അവരുടെ മാധ്യമങ്ങളും അല്ലെ തൽപരകക്ഷികളും അവരുടെ മാധ്യമങ്ങളും അല്ലെ വ്യാപാര കക്ഷികളും ഒക്കെ തന്നെ നമ്മുടെ മീഡിയയെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്നു. എനിക്കറിയാം കഴിഞ്ഞ കുറെ ആഴ്ചകളായി കേരളത്തിലെ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിലും അകപ്പേജിലും ഒരു ദിവസം പത്രം ഇറങ്ങിയാൽ 14 അല്ലെങ്കിൽ 16 പേജിലെ പത്രത്തിൽ 12 പേജും പരസ്യത്തിന് മാറ്റിവെക്കുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ എന്നിട്ടും അവര് ആ വിപണിയിൽ അവരിടപെട്ടുകൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്ത സാധനങ്ങൾ പോലും കച്ചവടം ചെയ്യാൻ ഈ വലിയ വമ്പൻ കുത്തകൾ ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അവരവരുടെ ആശയത്തെ വളരെ കൃത്യമായി മാർക്കറ്റ് ചെയ്യുകയും അതിൽ ലാഭം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ യുദ്ധവാദികൾ എന്ന് പറയുന്ന സാമൂഹിക പരിവർത്തനത്തിന്റെ പതാകവാഹന്മാരെന്ന് നമ്മൾ സ്വയം അഭിമാനിക്കുകയും നമ്മൾ ഏത് മേഖലയിലേക്കാണ് ആ മാധ്യമ രംഗത്ത് നമ്മുടെ പങ്കെന്താണ്? പങ്ക് പ്രായണ ശൂന്യമാണ് എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞ സൈബർ മേഖലയില് നമ്മളീ പറയ നവമാധ്യമത്തില് ആ നവമാധ്യമങ്ങളെ യുക്തിവാദ പ്രചരണത്തിന് വേണ്ടി ആശയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ ഇവിടെ കൈവെക്കാൻ അധികം പേര് കാണുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ മേഖലയിൽ ഇപ്പോഴും ശിശുക്കളാണ്. ചില ആളുകളോട് പറഞ്ഞാൽ എനിക്കിതൊന്നും അറിയില്ല, അറിയില്ല എന്ത് ചെയ്യണം? പഠിക്കണം. അറിയാത്ത കാര്യങ്ങളെ പറഞ്ഞ് പഠിക്കും. എങ്ങനെ പഠിക്കും? അറിയാത്തവരോട് ചോദിച്ചു പഠിക്കണം. അതിനകത്തൊരു നാണക്കേടുള്ള കാര്യമല്ല. അറിവെന്ന് പറയുന്നതിന് പരിധിയുള്ള ഒരു കാര്യമല്ല. പുതിയ കാര്യങ്ങൾ അറിയുക എന്ന് പറയുന്നത് മോശമായ കാര്യമല്ല. അറിയാവുന്ന മണ്ഡലങ്ങളിലേക്ക് അറിയാവുന്ന രീതിയിൽ എത്തപ്പെടാനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിലെ ആശയരംഗത്തിന്റെ ഒരു ഗ്ലോബൽ വില്ലേജ് തീർക്കുന്ന ഒരു ആഗോള ഗ്രാമമായി ലോകത്തെ മാറ്റിയെടുക്കുന്ന ഈ സൈബർ മേഖലയിൽ യുക്തിവാദി സംഘത്തിന്റെയോ അല്ലെ യുക്തിവാദികളുടെയോ പങ്ക് എത്രമാത്രമാണ് എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതുണ്ട്. ഈ മേഖലയെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്ന യുക്തിവാദ ഗ്രൂപ്പുകൾക്ക് അതിൻ്റെതായ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പം തന്നെ നമുക്കറിയാം നമ്മൾ ഇന്ന് കേരളത്തിൽ യുക്തിവാദി പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുള്ള വലിയൊരു മുന്നേറ്റത്തിന്റെ കാരണം യഥാർത്ഥത്തിൽ ഈ സൈബർ മേഖലയാണ്. ഇന്നിപ്പോ ഈ ഞായറാഴ്ച തന്നെ കേരളത്തിൽ എത്ര സ്ഥലത്ത് യുക്തിവാദികളെ സംഘം നടക്കുന്നെങ്കിൽ അറിയാവും, നാസ്തിക സമ്മേളനങ്ങൾ നടക്കുന്നുണ്ടറിയാവും. എന്തുകൊണ്ടാണ് ഈ നാസ്തിക സമ്മേളനങ്ങളൊക്കെ തന്നെ വിളിക്കുന്നത്? നമ്മളെ പോലെ പ്രിന്റ് ചെയ്ത് നോട്ടീസ് അടിച്ചിട്ടല്ല, ഈ സൈബർ മേഖലയിലൂടെ തന്നെയുള്ള കമ്മ്യൂണിക്കേഷനിലൂടെയാണ് പല ജില്ലകളിലും ഇന്ന് ഈ ദിവസം തന്നെ പല ജില്ലകളിലും 100,000-ആയിരക്കണക്കിന് യുക്തിവാദികൾ അവർ ആശയം പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആ മേഖലയിൽ നമുക്ക് എത്രമാത്രം എത്തപ്പെടാൻ കഴിയുന്നു എന്നത് നാം സ്വയം പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിലെ യുക്തിവാദി സംഘത്തിനോ അല്ലെ യുക്തിവാദി പ്രസ്ഥാനത്തിനോ യുക്തിവാദി മാധ്യമങ്ങൾക്കോ വലിയ ഒരു വ്യാപകമായ തുടക്കം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. 1929-ൽ നമ്മൾ യുക്തിവാദി മാസികയിലാണ് തുടങ്ങുന്നത്. ആ യുക്തിവാദി മാസ അയ്യപ്പനും MC ശ്രീകൃഷ്ണനും തമ്പാനും അതുപോലെ തന്നെ CV കുഞ്ഞിരാമനും എല്ലാം കൂടി തുടങ്ങിയ യുക്തിവാദി, ആ യുക്തിവാദിയിലാണ് ആദ്യമായി യുക്തിയതി മനുഷ്യന്റെ ബുദ്ധിശക്തി കനിച്ചത് ലഭിച്ചതല്ലാതെ ഇല്ലൊന്നും ലോകവിജ്ഞാന രാശിയിൽ എന്നുള്ള ആ എക്കാലത്തെയും പരിവർത്തനാത്മകമായ മുദ്രാവാക്യത്തെ കേരളത്തിന് സംഭാവന ചെയ്തതും ശാസ്ത്രത്തെക്കുറിച്ചുള്ള
ഏറ്റവും വലിയ പുതിയ അക്കാലഘട്ടത്തിന്റെ ഏറ്റവും പുതിയ സത്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചതും യുക്തിവാദി 1929 ഏതാണ്ട് അതിന്റെ 100-ാം വാർഷികത്തിലേക്ക് നമ്മൾ എത്തപ്പെടുകയാണ് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധന പിന്നീട് 1954 ഇസ്ക്ര എന്ന് പറയുന്ന ഒരു ചെറിയ മാസിക ഇടമുറ തുടങ്ങിയിട്ടുണ്ട്. 1960 മിശ്രവാഹ സംഘത്തിന്റെ ബുള്ളറ്റിൻ വി കെ ഭക്തൻ സാറിന്റെ നേതൃത്വത്തിൽ മിശ്രവാഹ സംഘ ബുള്ളറ്റിൻ ഉണ്ടായിട്ടുണ്ട്. 1962 വിളംബരം മാസിക, 1967 നാസ്തികൻ മാസിക, 1969 തേരാളി, 1977 യുക്തിവിചാരം, 1978 പ്രഖ്യാപനം, അതേ വർഷം രണരേഖ മാസിക, 1978 യുക്തിപ്രഭ, അത് കഴിഞ്ഞാൽ 1984 ജാതി വിരുദ്ധ മതേതരവേദി ബുള്ളറ്റിൻ, 1988 തന്നെ യുക്തി രാജ്യം, 1998 പൾസ് മാസിക, 2001 സെക്യുലാർ ഹ്യൂമനിസ്റ്റ്, 2007 നവോത്ഥാനം മാസിക, 1983 ഇന്ത്യൻ സ്കെപ്റ്റിക്, 2013 യുക്തിരേഖ. ഇങ്ങനെ ധാരാളം മാസികകൾ യുക്തിവാദ ആശയപ്രചരണത്തിന് വേണ്ടി മാത്രം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ പോയി ഇവിടെ പോയി നമ്മൾ പരിശോധിക്കേണ്ടത്. അതിലിപ്പോൾ ആകെ നിലനിൽക്കുന്നത് യുക്തിരേഖ എന്ന് പറയുന്നൊരു മാസിക മാത്രമാണ്. അതിലിങ്ങനെ വല്ലാത്ത അവസ്ഥയിൽ ജീവൻ ഭരണ പോരാട്ടം നടത്തുന്നൊരു അവസ്ഥയിലാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം സെമിനാറുകളിൽ നമ്മളുടെ ആശയം പ്രചരിപ്പിക്കുന്നതിൽ നമ്മളുടെ പങ്കെന്താണ്? നമ്മളുടെ വേഗത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയ പറയുന്നത് നമ്മൾ പ്രായണ ദുർബലരാണ്. വളരെ കുറച്ചാളുകൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ ഈ മേഖലയിൽ ഇടപെടുന്നത്. പ്രിന്റ് മീഡിയയിൽ അല്ലെ വിഷ്വൽ മീഡിയയിൽ നമ്മളുടെ ഇടപെടൽ എത്രമാത്രമുണ്ട്? ആ ഇടപെടലിൻ്റെ പരിമിതികൾ എന്താണ്? അതിനെ എങ്ങനെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്നുള്ള നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 25 വർഷമായി നമ്മളൊരു കലണ്ടർ പ്രസിദ്ധം യുക്തിരേഖ മതേതര കലണ്ടർ, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഒരേ ഒരു മതേതര കലണ്ടർ ആയിരിക്കാം യുക്തിരേഖ മതേതര കലണ്ടർ. 1995 ഈ കലണ്ടർ ആരംഭിക്കുന്നത്. ഞാനും സന്തോഷും തുളസിയും ആർ സി ബുസാഡ തുടങ്ങിയുള്ള കുറേ ആളുകളാണത് പ്രിന്റ് ചെയ്യാൻ സംഘത്തിൻ്റെ തീരുമാനം അനുസരിച്ചാണെങ്കിലും അത്തരം ഒരു പരിപാടി തുടങ്ങി വെച്ചത്. കഴിഞ്ഞ 25 മുടക്കമില്ലാതെ ആ കലണ്ടർ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നു. ഓരോ വീടുകളിലും അത്തരം ഒരു മതേതര കലണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു അഭിമാനമാണ്. പക്ഷേ അത്തരം മേഖലകളിൽ നിന്ന് നമുക്ക് ഈ പുതിയ മേഖലയിലേക്ക് എത്തപ്പെടുന്നതിലുള്ള പരിമിതികൾ എന്താണ് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. അത് പരിശോധിക്കുമ്പോൾ നമ്മൾ യുക്തിരേഖയുടെ ചരിത്രം കൂടി പറഞ്ഞുകൊണ്ട് 5 മിനിറ്റ് കൂടി അവസാനിപ്പിക്കാം. 1983 ജനുവരി 23 സംസ്ഥാന കമ്മിറ്റിയാണ് യുക്തിരേഖ മാസിക തുടങ്ങാൻ തീരുമാനിക്കുന്നത്. കാരണം യുക്തിവാദി സംഘത്തിന് സ്വന്തമായ ഒരു പ്രസിദ്ധീകരണം വേണമെന്നുള്ള തീരുമാനം അന്നത്തെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കയ്യിൽ നിന്ന് 50 രൂപ വീതം വിഹിതമെടുത്തുകൊണ്ടാണ് ആ മാസിക ആരംഭിക്കുന്നത്. ഈ സെപ്റ്റംബർ 18 ഇന്ന ദിവസം, അതായത് 1983 സെപ്റ്റംബർ 18 തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് 4 കേന്ദ്രങ്ങളിൽ ഒരേ സമയം പ്രകാശനം നടത്തിക്കൊണ്ടാണ് നമ്മൾ ഈ മാസിക ആരംഭിക്കുന്നത്. 2013 സെപ്റ്റംബർ 18 ആരംഭിച്ചു. ഇന്ന് നമ്മുടെ വാർഷിക ദിനമാണ്. അങ്ങനെ 4 ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രകാശനം നടത്തിക്കൊണ്ട് നമ്മൾ ആരംഭിച്ചു. 1983-89 കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിച്ചു. 1992 മുതൽ 2000 കോട്ടയത്തു നിന്ന് പ്രസിദ്ധീകരിച്ചു. 2000 മുതൽ 2016 നെയ്യാറ്റിൻകരയിൽ നിന്ന് അരുവച്ചൂര് സുമാൻ നേതൃത്വത്തിൽ പ്രചരിപ്പിച്ചു. 2016 മുതൽ 2020 തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇസാഖ് മാനേജരായി ഇവിടെ നിന്ന് പ്രകാശനം ചെയ്തുകൊണ്ടിരുന്നു. 2021 മുതൽ നാമം തൃശ്ശൂർ നമ്മുടെ കേന്ദ്ര ഓഫീസിൽ നിന്ന് മാസിക പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ എവിടെ എത്തി എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഇവിടെ കേൾക്കുന്ന ഓരോരുത്തരും നമ്മുടെ ഓരോ സംഘടനാ ഭാരവാഹികളും അതടക്കം നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ മീഡിയയെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ തന്നെ പ്രിന്റ് മീഡിയയ്ക്ക് അതിൻ്റെതായ സാധ്യതകളുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒരുപക്ഷെ യുക്തിരേഖ ഇ ബുക്കായിട്ട് ഒരു 10 വർഷം മുമ്പിൽ ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷെ ഇന്ന് മാത്രമാണ് നമ്മളത് ഇ ബുക്കാക്കാൻ പോകുന്നത്. അത് വളർച്ചയുടെ ഒരു പടവാണെങ്കിൽ പോലും ഈ മാധ്യമത്തെ നിലനിർത്തുക എന്നത് യുക്തിവാദ പ്രസ്ഥാനവുമായി യുക്തിവാദത്തിന്റെ ആശയവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കല്ല, അതിനെ യുക്തിവാദം ലോകത്ത് പ്രചരിപ്പിക്കേണ്ടത് മാനവികതയുടെ ആവശ്യമാണ് എന്ന് തോന്നുന്ന കരുതുന്ന ആളുകൾ ഓരോരുത്തരും കൃത്യമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അത്തരം പരിശോധനകൾ എവിടം വരെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ നവമാധ്യമ സംസ്കാരത്തെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ മാസികയും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, വിശ്വവ്യാപകമായിട്ട് നമുക്ക് എത്തിക്കാൻ കഴിയും. അങ്ങനെ എത്തിക്കാനുള്ള ശ്രമത്തിൽ നമ്മളുടെ ഓരോരുത്തരുടെയും പങ്കെന്തായിരിക്കണമെന്ന് മാത്രം ചർച്ച ചെയ്യണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.